മലപ്പുറം തവനൂരിൽ യുവതിയെയും 8 മാസം പ്രായമായ കുഞ്ഞിനെയും തീകൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്തൃമാതാവിനെയും ഭർത്തൃ സഹോദരിയുടെ മകളെയും അറസ്റ്റ് ചെയ്തു. തവനൂർ അയങ്കലത്ത് വടക്കത്തെ വളപ്പിൽ മുഹമ്മദ് മുസ്ലിയാറിന്റെ ഭാര്യ ഫാത്തിമ സഹല എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ആത്മഹത്യാ പ്രേരണാ കുറ്റം, ഗാർഹിക പീഡനം എന്നിവയാണ് കേസ്. കഴിഞ്ഞ ദിവസമാണ് തവനൂർ അയങ്കലം ഉണ്ണിയമ്പലത്തെ ബസ്ബസത്തിന്റെ ഭാര്യ സുഹൈല നസ്രിൻ, 8 മാസം പ്രായമായ മകൾ ഫാത്തിമ സഹറ എന്നിവരെ ഭർത്തൃവീട്ടിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുഹൈലയുമായി ഭർത്തൃമാതാവും ഭർത്തൃ സഹോദരിയുടെ മകളും വഴക്കുണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. കൂടലൂർ സ്വദേശിനിയായ സുഹൈല നസ്രിനും ബസ്ബസിത്തും 1.5 വർഷം മുമ്പാണ് വിവാഹിതരായത്. 20 പവൻ സ്ത്രീധനം നൽകിയിരുന്നു. എന്നാൽ ഇത് കുറവാണെന്ന് പറഞ്ഞ് പലതവണ ഭർത്തൃമാതാവ് വഴക്കുണ്ടാക്കിയിരുന്നതായി സുഹൈല വീട്ടുകാരോട് പരാതി പറഞ്ഞിരുന്നു. തുടർന്ന് വീട്ടുകാർ ഭർത്താവിനെയും ഭർത്തൃപിതാവിനെയും അറിയിച്ചിരുന്നു. ഇത് ആവർത്തിക്കില്ലെന്ന് ഭർത്തൃപിതാവ് പറഞ്ഞ ശേഷവും വഴക്കുണ്ടായി. പ്രതികൾ നിസ്സാര കാര്യങ്ങൾക്ക് പോലും സുഹൈലയെ മാനസികമായി പീഡിപ്പിക്കുക പതിവായിരുന്നു. ഈ വീട്ടുകാർക്ക് അയൽവാസികളുമായി ബന്ധം കുറവായതിനാൽ മറ്റുള്ളവരുമായി ബന്ധപ്പെടാൻ അനുവദിച്ചിരുന്നില്ലെന്ന് പോലീസ് പറഞ്ഞു. തവനൂർ അയങ്കലം വടക്കത്ത് വളപ്പിൽ മുഹമ്മദ് മുസ്ലിയാരുടെ ഭാര്യ ഫാത്തിമ സഹല എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പൊന്നാനി തഹസിൽദാർ എം എസ് സുരേഷ്, തിരൂർ DYSP ബെന്നി, കുറ്റിപ്പുറം CI ശശീന്ദ്രൻ എന്നിവർ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കൂടല്ലൂർ ജുമാ മസ്ജിദിൽ മൃതദേഹങ്ങൾ കബറടക്കി. മലബാർ ടൈംസ്, കുറ്റിപ്പുറം.